അടിച്ച് അടുത്തവൻ. യെസ് യെസ് അടുത്തവൻ. യെസ് 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 യെസ്. ഹലോ, അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിത് പുതിയൊരു ഫ്രോഗ് മേടിച്ചായിരുന്നു. അതിൻ്റെ പേര് റിയൽ വാരിയറിൻ്റെ മറിയോ എന്ന് പറയുന്നൊരു ഫ്രോഗ് കേട്ടോ. അതായത് കേട്ടോ, റിയൽ വാരിയറിൻ്റെ മറിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു 3.5 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന ഒരു ഫ്രോഗ് കേട്ടോ. ഒരു ചെറിയൊരു ഫ്രോഗാണ്, അല്ലെ, ഒരാൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോഗ് കേട്ടോ. ഇത് ചെറുമീൻ അടിച്ചെന്ന് വെച്ച് കയറായിരിക്കും തോന്നില്ല. എന്തായാലും ഈ ഫ്രോഗ് വെച്ചിട്ട് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇതിൻ്റെ ഒരു റബ്ബർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാം. ഈ റബ്ബർ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്യാമേ. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഹാൻഡ് മെയ്ഡ് ലൂറാണ്. മറ്റൊരു പ്രത്യേകത വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ നിങ്ങൾ, ഇതിന് ഈ ആഡഡ് വെയിറ്റ് ഒന്നുമില്ല. ഇത് മറ്റേ നട്ട് അങ്ങനത്തെ സംഗതികളൊന്നും നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. നമ്മളിപ്പോൾ എറിഞ്ഞ് ഈ ഫ്രോഗ് ഏതെങ്കിലും കല്ലേലോ അല്ല കമ്പേലോ ഒക്കെ തട്ടിയെന്ന് പറഞ്ഞാലോ അത് തെറിച്ച് പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ നെവർ ഫെയിലിലെ ലുവർ ഡാഡിയുടെ ലൈനാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇത് 45 LB 0.28 mm ലുവർ ഡാഡിയുടെ നെവർ ഫെയിൽ എന്ന് പറയുന്ന ലൈനാണിത്. അടിപൊളി ഒരു ലൈനാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോംബോ ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു റോഡ്, അതായത് നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ്. അതായത് ടെറിയുടെ റോഡ് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നുമല്ല, പക്ഷേ ഒരു അടിപൊളി റോഡ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും, നേരെ കാണാം. അപ്പോൾ വീഡിയോ കാണുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് പോകാം. ഓക്കെ, ബൈ. ഫസ്റ്റ് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രോഗ് ലൂർ അതുപോലെ തന്നെ റോഡ് റീല് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡ്രീംസ് ഫിഷിംഗ് ഹബ്ബ് കാലടി, അതുപോലെ ഇസ ഫിഷിംഗ് ടാക്കിൾസ് കോട്ടയം, ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അയ്യോ, അപ്പോൾ ഇത് ഇവിടെയാണെങ്കിൽ കുറച്ച് പുല്ലുണ്ട്. നമുക്ക് ഇതിനടിയിൽ കൂടെ ചേർത്ത് വലിക്കാവേ. വല്ല ഉണ്ടെങ്കിൽ അടിക്കാതിരിക്കും വരാം. യെസ്, ഫാസ്റ്റ് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ മറിയോയിൽ ഫസ്റ്റ് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. അതേ ഒരു കീടുക്കം വരാല കേട്ടോ. അപ്പോൾ അതേ നല്ല പക്ക ഹൂക്കപ്പായിരുന്നു കേട്ടോ. നല്ലപോലെ പിടിച്ചവൻ നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഒറ്റ ഹുക്കേ കയറിയിട്ടുള്ളൂ. നല്ല പക്ക ഹൂക്കപ്പായിരുന്നു. ഫ്രോഗിന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞാൽ ഞാൻ ഒന്ന് അൺഹുക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, ഇത് കണ്ടോ, എൻ്റെ ദേഹത്ത് ചെള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ അൺഹുക്ക് ചെയ്യാം. അപ്പം ഇത് കണ്ടോ, ഇത് കണ്ടോ, നമ്മൾ അൺഹുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മുടെ ഫ്രോഗിന്. ഇത് കണ്ടോ, നല്ല പക്ക റബ്ബർ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. നല്ല ആക്ഷൻ കേട്ടോ, നല്ല സൗണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഹരാലിനെ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ റിയൽ വാരിയറിൻ്റെ മറിയോയിൽ കിട്ടിയേക്കുന്ന ആയിത്ത മീനാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു വലയുണ്ട് കേട്ടോ. അല്ലാണ് കേട്ടോ, കയറോ. അതെ, നമ്മൾ കവറിനകത്താക്കിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഒരു കടി കൊടുക്കാൻ തോന്നുന്നു എൻ്റെ. അപ്പോൾ നമുക്ക് നെവർ ഫെയിൽ എന്ന് പറയുന്നൊരു റൈഡാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറിയോയുടെ ഫ്രോഗും, റിയൽ വാരിയറിൻ്റെ മറിയോ എന്ന് പറയുന്നൊരു ഫ്രോഗാണ്. ഓക്കെ, സൂപ്പർ കാസ്റ്റിംഗ് ഇതാണ് കേട്ടോ. യെസ് യെസ് അടുത്ത ഒരാൾ, അതായത് നമ്മുടെ അടുത്ത ഒരാൾ കയറി വരുന്നുണ്ട്. നമ്മുടെ മറിയോയിലെ സെക്കൻഡ് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട് ഈ വരാലിൻ്റെ വായിക്കകത്ത് കൃത്യം കറക്റ്റ് കീറത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ സാധനം. അതുപോലെ തന്നെ ഏതാ പറയുന്നത്, ഇവൻ്റെ ഒരു ഷേപ്പ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രോഗ് ഇരിക്കുന്ന ഇതിൻ്റെ ഹുക്ക് ഇരിക്കുന്ന നോക്കി നല്ല പക്ക കറക്റ്റ് പ്ലേസിലാണ്. അടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്പോട്ടിൽ അടി വരുന്നത്. എന്തായാലും നമുക്ക് ഇവനെ അൺഹുക്ക് ചെയ്യാം. നല്ല പക്കായിട്ടാണ് കയറിയിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഓക്കെ, കേട്ടില്ലാത്തൊരു ഒരാളോട് നമുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് അൺഹുക്ക് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് എൻ്റെ പല്ലൊക്കെ ഉണ്ടാവും. എൻ്റെ കൈ എപ്പോഴും മുറിയുന്നതാണ് കേട്ടോ ഈ സാധനത്തിനെ പിടിച്ച് പിടിച്ച്. എൻ്റെ കൈ ഈ വരാലിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ മുറിയാതിരുന്നിട്ടില്ല കേട്ടോ. കമോൺ കമോൺ. ഓഹ്, അതുപോലെ നമ്മുടെ ഫ്രോഗ് കണ്ടല്ലോ. അതെ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രോഗ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ഫ്രോഗ് നമുക്ക് പഴയ രീതിയിലായി കിട്ടും.
ചിലരൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഈ സാധനം എടുക്കുന്നത്, ഇത് കണ്ടോ ഇതിൻ്റെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിപ്പോയിട്ടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അതെ, നമ്മുടെ ഫ്രോഗ് പിന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മൾ എങ്ങനെ കളിച്ചാലും നമ്മുടെ ഫ്രോഗൊക്കെ നമുക്ക് പഴയ ഡിസൈൻ രീതിയിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മീൻ, അപ്പോൾ നമ്മുടെ ലൂറ്, അതുപോലെ തന്നെ നമ്മുടെ റോഡ് ഉണ്ടല്ലോ. പക്ക മീനാണ്, അയ്യോ നല്ല ഊരുള്ള മീനാണ്. അപ്പോൾ രണ്ട് വരാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കവറിനകത്താക്കി യെസ് അടിച്ചു. അടുത്ത ഒരാൾ കയറി വരുന്നുണ്ട്. യെസ് ചെറുതാ, അതെ അതെ, വീഡിയോ എടുക്കുമായിരുന്നു, വീഡിയോ എടുക്കുക. ഇതുണ്ടോ ഇവിടെ ഇവിടെ ഇവിടെ. അപ്പോൾ നമ്മുടെ അടുത്ത ഒരാൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അതെ നോക്കിയേ, നമ്മുടെ പൊങ്കല് മൂന്നാമത്തെ ഒരാൾ കേട്ടോ. നോക്കിയേ മൂന്നാമത്തെ വരാല്, നമ്മുടെ ഫ്രോഗ് ഇരിക്കുന്നുണ്ടല്ലോ. അടിപൊളി, ഒറ്റ ഹുക്ക് കൂടെ കയറിയിട്ടുള്ളൂ. സോറി, രണ്ടെണ്ണം കയറിയിട്ടുണ്ട്, പക്ഷേ അടിപൊളി. അപ്പോൾ ഇതാണ് ഈ ഫ്രോഗിലാണ് നമ്മുടെ മീൻ ഇപ്പോൾ അടിച്ച് കയറിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ റിയൽ വാരിയറിൻ്റെ മാരിയോ എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ. അതെ ഇതാണ് മീൻ. ഓക്കെ, ഞാൻ ഞങ്ങളത് അനുവിൻ്റെ കൂടെ തന്നെ ആണോ, പിന്നെ അഖില് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നല്ലോ ഇവിടെ. ഇത്രയും മീൻ, മൂന്ന് മീനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കി പൊക്കാം. ഓക്കെ, വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പക്ക കാസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല ലോങ് കാസ്റ്റ് കിട്ടുന്നുണ്ട് സാധനത്തിൽ. ഇത്രയും ചെറിയ ലൂർ ആണെങ്കിൽ പോലും നമ്മുടെ ബ്രൈഡ് നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ബ്രൈഡാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതൊരു 7 feet റോഡാണ്. ഇതിൻ്റെ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 ഗൈഡുണ്ട്. ഇത് കണ്ടല്ലോ, ഇതാണ് റോഡ്. ഇത് അടിപൊളി ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സംഗതി ആട്ടോ. നമുക്ക് മാക്സിമം കാസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. കമ്മീനൊക്കെ ഫീൽ ചെയ്ത് പിടിക്കണമെന്നുള്ളവർക്ക് ഒരു റോഡാണ് കേട്ടോ. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം മേടിച്ചിരിക്കുന്നത്, കംപ്ലീറ്റ് സാധനങ്ങൾ മേടിച്ചിരിക്കുന്ന കോട്ടയത്ത് ഇസ ഫിഷിംഗ് ടാക്കിൾസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മറിയോ എന്ന് പറയുന്ന ഒരു ലൂറാണ് കേട്ടോ. യെസ് 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 യെസ്. അപ്പോൾ ഇതേ നമ്മുടെ 4th വരാൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അവങ്ങണ്ടോ ഇടിലും. അപ്പോൾ അതെ, നമ്മുടെ ഫ്രോഗിനെ പറ്റി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. അതേത് കണ്ടോ, ഫ്രോഗ് അടിച്ച് കയറി മേളിലോട്ട് പോന്നിട്ടുണ്ട്. ചൂണ്ട മാത്രമായിട്ട് ഇതേത് കണ്ടോ, അല്ല പക്ക സെറ്റപ്പ് കേട്ടോ. ഇത് കണ്ടോ, ഫ്രോഗ് മേളിൽ കയറി പോകുന്നു. എന്നാൽ പോലും ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ, ഒറ്റ ഹുക്കല കയറി നിൽക്കുന്നത്, അല്ല പക്ക ഹുക്ക പോകുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിന് എക്സ്ട്രാ വെയിറ്റ് വേറെ ഇല്ലാത്തതുകൊണ്ട് തന്നെ, അത് തന്നെ ഇത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സുഖം ഇതാണ് കേട്ടോ. അതായത് ഇവിടെ എവിടെയെങ്കിലും പോയി തട്ടിയാലും ഇത് വെയിറ്റ് ഒന്നും പോകാൻ പോകുന്നില്ല. ഇതുണ്ടോ ഫ്രോഗ്, ഇതേ നമ്മുടെ സ്നാപ്പേ കൂടെ കയറി മേളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ തിരിച്ച് വലിച്ചിടാം. അതിനു മുമ്പ് നമുക്ക് ഇതിനെ ഹുക്കപ്പ് ഊരിയെടുക്കാമേ. ഓക്കെ, ഓ നമ്മുടെ കയ്യിൽ ലിപ് ഗ്രിപ്പർ ഒന്നുമില്ല അമ്മേ. അതുകൊണ്ട് തന്നെ ചിലപ്പം കൈക്കെട്ട് കൊള്ളാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ, ഭയങ്കര കൂടുതലാണ് കൈക്കെട്ട് കൊള്ളാനായിട്ട്. അപ്പോൾ ഇത് നമ്മളിതേ ഊരി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ ചൂണ്ടാണല്ലോ. നല്ല പക്ക ഹുക്ക്, അതുപോലെ തന്നെ നമ്മുടെ സ്പിന്നറൊന്നും ഒരു വിഷയമല്ലോ കേട്ടോ. ഇതാര് ഹാൻഡ് മെയ്ഡ് ലൂറാണെന്ന് ആലോചിച്ചോ കേട്ടോ. ഇതൊരു ഹാൻഡ് മെയ്ഡ് ലൂറാണ്. അപ്പോൾ നമ്മുടെ മീൻ തേണ്ടേ, നമ്മുടെ ലൂർ തേണ്ടേ. ഏ 4th മീൻ ഒരാൾ കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഏയ് കണ്ടല്ലോ എങ്ങനെയാണ്. ഇതിപ്പം നമ്മളോട് ഒരാൾ ചോദിച്ചിട്ടും കൂടെ ഉള്ളതാ കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരിക്കൽ ഒരു ചോദ്യം കൂടെ വന്നതാണ് ഇതുപോലെ. ഇതുപോലെയാണ് ഇപ്പോൾ ഫ്രോഗ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതേ ഫ്രോഗ് വലിച്ചിട്ട് ഡയറക്റ്റ് വലിച്ചൂരി ഇതിനകത്തോടെ കയറ്റി ഇടുക കേട്ടോ തിരിച്ച്. ഇത് കണ്ടോ, ഇത് കണ്ടോ, അതെ ഈ സാധനം തിരിച്ച് ഇതുപോലെ തന്നെ വലിച്ച് ഫ്രോഗിനകത്തോടെ കയറ്റി നമ്മളിടുകയാണ്. ഇത് കണ്ടോ, ഇത് ഇതിനകത്തുനിന്ന് വരുന്ന സ്നാപ്പിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ കേട്ടോ. ഇത് കണ്ടോ, ഈ സ്നാപ്പേ കൂടെ കയറ്റി ഇവിടെ ഇട്ട് കണ്ടോ. ഊ ഈ സ്നാപ്പിൻ്റെയൊക്കെ വലിപ്പം കണ്ടല്ലോ, ഇത്രയും കീറി വന്നിട്ട് പോലും ഈ ഫ്രോഗിനൊരു വിഷയമില്ല കേട്ടോ. ഒരു ചെറിയ കീറൽ പോലും ഇല്ല, നിങ്ങൾ നോക്കിയേ ഒരു വിഷയമില്ല, നല്ല പക്കയായിട്ട് നിന്നിരിക്കുന്നുണ്ട് ഉണ്ടല്ലോ. ഇത് അപ്പോൾ നമ്മുടെ റിയൽ വാരിയറിൻ്റെ മറിയോ എന്ന് പറയുന്ന ഫ്രോഗാണ് കേട്ടോ. എല്ലാ അടിപൊളി ഫ്രോഗ്, നല്ല റിസൾട്ടൊക്കെ ഉള്ള അടിപൊളി ഒരു ഫ്രോഗാണ്. റിയൽ വാരിയറിൻ്റെ മറിയോയിൽ നമുക്ക് അടിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 4 മീനാണ് കേട്ടോ. അടിച്ചിരിക്കുന്ന മൊത്തം മീനും നമ്മൾ കയറ്റിയിട്ടുണ്ട്.